വേദിക എല്ലാ സാധനങ്ങളും ഉണ്ട്. നീരവ് പറഞ്ഞ ഐറ്റംസും വാങ്ങിയിട്ടുണ്ട്. വേദിക, തനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ സൂപ്പ് വേണമെന്നല്ലേ പറഞ്ഞത്? അതിന്റെ റെസിപ്പിയും വാങ്ങിയിട്ടുണ്ട്. ആ ദേ എല്ലാം ഉണ്ട്, നോക്കി. എന്തു പറ്റി? ഇത്രയധികം വാങ്ങിച്ചിട്ട് വന്നുകൊണ്ടാണോ നിന്റെ മുഖം വല്ലാതായത്? അത് കാര്യമാക്കണ്ട. പിന്നെ ഇന്നത്തെ കുക്കിംഗ് ഞാനാ ചെയ്യാൻ പോകുന്നു. രണ്ടു മൂന്ന് അടിപൊളി ഐറ്റംസ് കുക്കിംഗ് വീഡിയോസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അല്ല, നീ എന്താ വല്ലാതിരിക്കുന്നത്? വാട്ട് ഹാപ്പൻ ഡാർലിംഗ്? നീരവിന് പനി കൂടുതലാണോ? സിദ്ധു, അത് എന്താ എന്താ പ്രശ്നം? ഇവിടെ വന്നു പോയത്? അച്ഛന് തീരെ സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അച്ഛന്റെ വിവരം പറയാനും ഫോണിൽ കിട്ടാത്തതുകൊണ്ട് വേദികയെ കണ്ട് പറയാനാ വന്നത്. മാത്രമല്ല, അച്ഛന്റെ മെഡിക്ലെയിമിന്റെ പേപ്പേഴ്സ് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കിയതാണല്ലേ? ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടാക്കി നീ ഇവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നു. കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി ഓരോന്ന് ചെയ്യുന്ന ശീലം എനിക്കല്ല. അതാർക്കാണെന്ന് ഞാൻ പറയണോ സിദ്ധേട്ടാ? മുംബൈയിൽ മീറ്റിംഗ് ആണെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടേക്ക് വന്നത് വേദികയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും പാചകം ചെയ്യാനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സിദ്ധേട്ട. അതിനുവേണ്ടി ഇത്രയും വലിയൊരു കള്ളം എന്നോട് പറയണമായിരുന്നോ സിദ്ധേട്ടാ? വേദിക, നീയും എന്നോട് എത്ര വലിയ കള്ളമാ പറഞ്ഞത്! സുമിത്ര, നീ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. നീരവിന് സുഖമില്ലാന്ന് അറിഞ്ഞതുകൊണ്ടാ സിദ്ധു ഇന്നലെ രാത്രി ഇവിടെ വന്നതും ഇവിടെ തങ്ങിയതും. ഒരു മനുഷ്യത്വത്തിന് സിദ്ധു ചെയ്ത പ്രവൃത്തിയെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയണോ? പിന്നെ അക്കാര്യം നിന്നോട് പറഞ്ഞിട്ടാണോ പറയാതെയാണോ വന്നതെന്ന് ഞാൻ അന്വേഷിച്ചില്ല. ഈ മുംബൈ ട്രിപ്പിന്റെ കാര്യവും സുമിത്ര വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നീ വന്നപ്പോ സിദ്ധു ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറച്ചുവെച്ച് നിന്നെ പറഞ്ഞുവിടാൻ ശ്രമിച്ചത് ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് എന്റെ പേരിലൊരു വഴക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ എനിക്ക് നിന്നോട് നുണ പറയണമെന്ന് ഒരു ചിന്തയുമില്ല. സിദ്ധു നിന്നോട് സത്യം തുറന്നു പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നാലും നീ മോശമായിട്ടല്ലേ പ്രതികരിക്കൂ? അതുകൊണ്ടാവാം നിന്നോട് സത്യം പറയാതെ സിദ്ധു ഇങ്ങോട്ട് വന്നത്. രാത്രിയിൽ ഉറങ്ങുമ്പോഴെങ്കിലും അല്പം മനസമാധാനമല്ലേ എല്ലാവർക്കും വേണ്ടത്? സിദ്ധുവേട്ടൻ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം നീരവന്റെ പനിയാണെന്നല്ലേ നീ പറയുന്നത്? അക്കാര്യം നീ എന്നെ അറിയിക്കാതിരുന്ന എന്താ? മുൻപ് എത്രയോ തവണ നീരവിന് സുഖമില്ലാത്തപ്പോഴൊക്കെ നീ അവനെ എന്നെ ഏൽപ്പിച്ചിട്ട് ഓഫീസിൽ പോയിട്ടുണ്ട്. പിന്നെ വേദികയ്ക്ക് ഇപ്പൊ മാത്രം എന്താ ആ തോന്നൽ ഉണ്ടാവാതെ പോയത്? അതുകൊണ്ട് അച്ഛനിപ്പ എങ്ങനെയുണ്ട്? ഏതായാലും നീ പോയിക്കോ, ഞാൻ വീട്ടിൽ പോയി മെഡിക്ലെയിമിന്റെ പേപ്പേഴ്സ് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വരാം. ഈ സമയത്ത് ധൃതി പിടിച്ച് സിദ്ധേട്ടൻ ഓടി വരണമെന്നില്ല.
ആ പേപ്പേഴ്സ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തോളാം. ആശുപത്രിയിൽ അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ. സിദ്ധുവേട്ടൻ്റെ ഇന്നത്തെ പാചക കലാപരിപാടി വേണ്ടെന്ന് വെക്കണ്ട, നടക്കട്ടെ. ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് നീ പറയണ്ട, എനിക്കിഷ്ടമുള്ള കലാപരിപാടി ഞാൻ ചെയ്യും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് വിരോധമില്ല. എന്നാലും ഒരു കാര്യം പറയാതിരിക്കാനാവില്ല. ഞാൻ ഇത്രയും നാളും കരുതിയിരുന്നത് സിദ്ധുവേട്ടൻ സ്വന്തമായി ഒരു ഗ്ലാസ് വെള്ളം പോലും ഒഴിച്ചു കുടിക്കാൻ അറിയാത്ത ആളാണെന്നാണ്. പക്ഷേ നിങ്ങളൊരു അസൽ പാചക വിദഗ്ധനാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം സിദ്ധുവേട്ട. ഒന്നാലോചിച്ചാൽ നിങ്ങൾ ചെയ്തതൊക്കെ തന്നെയാണ് ശരി. കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാതായാൽ അമ്മമാരടുത്ത് തന്നെ ഉണ്ടാവണം. ആ അമ്മയുടെ സഹായത്തിനായി കൂടെ നിൽക്കാൻ തോന്നിയത് തെറ്റല്ല. കുട്ടിക്കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് പനിയും ചുമയും വല്ലായ്കയൊക്കെ വരുമ്പോൾ വീട്ടുജോലി കൊണ്ട് എനിക്ക് അവരുടെ അടുത്ത് എപ്പോഴും അങ്ങനെ ഇരിക്കാൻ സമയം കിട്ടില്ലായിരുന്നു. അവരെ ഒക്കത്തെടുത്ത് കരച്ചിലടക്കി കൊണ്ടു നടന്ന ഞാൻ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നത്. അന്നൊന്നും ഊണ് കഴിച്ച സ്വന്തം പാത്രം പോലും അടുക്കളയിൽ കൊണ്ടുവയ്ക്കാൻ സിദ്ധുവേട്ടൻ മെനക്കെട്ടിട്ടില്ല. ആ സമയങ്ങളിൽ ഒന്ന് എൻ്റെ കൂടെ നിന്ന് നിങ്ങൾ നമ്മുടെ കുട്ടികളെ നോക്കിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വെറും ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു. നിങ്ങൾ തീരെ സമയമില്ലാത്ത മനുഷ്യനും നീ ഭാഗ്യവതിയാണെന്നേ ഞാൻ പറയൂ. നിനക്ക് നീരവന്റെ അടുത്തിരിക്കാൻ ധാരാളം സമയം കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പാചക കാര്യങ്ങൾ നോക്കാൻ സിദ്ധുവേട്ടനും ഉണ്ടല്ലോ. നീ നീരവന്റെ അടുത്ത് തന്നെ ഇരിക്കണം, അതാണ് നല്ലത്. അമ്മയുടെ ചൂടും തണലും കൊണ്ട് കുഞ്ഞുങ്ങളുടെ അസുഖം പകുതിയും മാറും. ഇവിടെ അധികം നേരം ചിലവഴിച്ച് നിങ്ങളെ മാനസികമായി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ ഇറങ്ങ. സുമിത്ര, സുമിത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നതിന്റെ അർത്ഥം കൂടി എനിക്കറിയണം. സിദ്ധു എന്റെ മോന്റെ അസുഖം അറിഞ്ഞു വരികയും എനിക്കൊരു സഹായം ചെയ്യുന്നതും എന്തോ വലിയ അപരാധം ഞങ്ങൾ ചെയ്തതുപോലെയാണല്ലോ നീ പറയുന്നത്. ദേ ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം, സുമിത്ര മനസ്സിയെ കാണുന്നത് പോലെ ഒരു തെറ്റും ഞാനോ സിദ്ധുവോ ചെയ്തിട്ടില്ല. നീ ആരെയാണ് വേദിക മണ്ടിയാക്കാൻ ശ്രമിക്കുന്നത്? വീണ്ടും വീണ്ടും നീ എന്ത് പറഞ്ഞ എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? എനിക്ക് വിദ്യാഭ്യാസവും ലോകപരിചയവും കുറവായിരിക്കാം, പക്ഷേ ജീവിതത്തിലെ അനുഭവജ്ഞാനം നിന്നേക്കാൾ കൂടുതലുണ്ട് എനിക്ക്. അതുകൊണ്ട് എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ കഴുതയാക്കാൻ ശ്രമിക്കരുത്. സുമിത്രേ, നീ ഇത്ര ഇമോഷണൽ ആകേണ്ട ഒരു വിഷയം ഇവിടില്ല. നീരവന് പനിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് നീ നെഗറ്റീവ് ആയെടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ പറയാറുന്നത്. നീരവിന് സുഖമില്ലെന്ന് ഞാൻ പറഞ്ഞാലും അത് നീ കള്ളമാണെന്നേ പറയൂ. ആ ഇവിടെ വന്നപ്പോ നിനക്ക് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടല്ലോ, പിന്നെന്തിനാ തെറ്റിദ്ധരിക്കുന്നത്? എനിക്കൊരു തെറ്റിദ്ധാരണയും ഇല്ല സിദ്ധുവേട്ട. ഇവിടെ വന്നപ്പോ എനിക്ക് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ലെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? അത് വളരെ ശരിയാണ്. നിങ്ങൾക്കിടയിൽ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നതായി വേണമെങ്കിൽ ഞാൻ അഭിനയിക്കാം. തൽക്കാലം അതേ എനിക്ക് കഴിയൂ. അങ്ങനെ ഒരു ഗതികേടിൽപ്പെട്ട് ഭാര്യയായി പോയില്ല ഞാൻ. Thank you.
എന്റെ കുട്ടി ഇത് എവിടെയാണാവോ? സിദ്ധുവിനെ ആരെങ്കിലും ഒന്ന് വിവരം അറിയിച്ചിരുന്നെങ്കിൽ അവന് ഓടി വന്നേനെ. മോനെ സിദ്ധു, നീ ഇത്രയും ദൂരെയായിരുന്നെങ്കിൽ അച്ഛന്റെ വിവരം അറിഞ്ഞപ്പോ നീ ഓടി വന്നല്ലോ. സിദ്ധുവിട്ട് മുമ്പേ ഫ്ലാറ്റിൽ കയറിയപ്പോ വിളിക്കായിരുന്നെന്താ? ഏട്ടൻ എയർപോർട്ടിൽ വരുന്ന സമയം അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാറുമായി നേരിട്ട് വന്ന് പിക്ക് ചെയ്തേനെ. അച്ഛന്റെ വിവരം ഏട്ടനെങ്ങനെ അറിഞ്ഞു? ആര് വിളിച്ചു പറഞ്ഞു? ആദ്യം ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടെ, അത് കഴിഞ്ഞ് സംസാരിക്കാം. ഏതായാലും ഏട്ടൻ വന്നല്ലോ, സമാധാനായി. അച്ഛന്റെ കാര്യം അറിഞ്ഞപ്പോ ഉടനെ അവൻ എല്ലാം ഇട്ടറിഞ്ഞ് മുമ്പേ നിന്ന് ഓടിപ്പാഞ്ഞു വന്നില്ലേ, അതാണ് സ്നേഹം. എപ്പോഴെത്തി? വന്നതേ ഉള്ളൂ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അല്പം കുറവുണ്ട്, പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. നീ മുംബൈയിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണോ വന്നേ? ഇത്രയും ദൂരത്ത് നിന്ന് നിന്നെ വിളിച്ചു വരുത്തേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. നീ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തിരിച്ചു വരേണ്ടി വന്നു. നീ പോയ കാര്യം നടന്നില്ല അല്ലേ? നിന്റെ അമ്മയ്ക്കായിരുന്നു നിന്നെ വിളിച്ചു വരുത്താനുള്ള വാശി. അവള് വിചാരിച്ചു ഞാൻ തീരാൻ പോവുകയാണെന്ന്. മോനെ കാണാതെ ചത്തുപോയാ അതൊരു ദുഃഖമായാലോ എന്ന് കരുതി കാണും. സർ, പേഷ്യന്റിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കണ്ട. ഓ, എന്റെ മോനോട് രണ്ടു വാക്ക് സംസാരിച്ചത് കൊണ്ട് എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിച്ചിട്ടില്ല, എന്നാൽ ഇപ്പൊ വേണ്ട. അച്ഛന് സുഖമായി കഴിഞ്ഞ് നമുക്ക് ഇനി സംസാരിക്കാലോ. ഞാൻ പുറത്തു നിൽക്കാം. ഞാൻ മുംബൈയിൽ നിന്ന് വന്നതായിട്ടാണല്ലോ അച്ഛൻ അറിഞ്ഞിരിക്കുന്നത്. എന്നെ വേദികയുടെ വീട്ടിൽ കണ്ട കാര്യം സുമിത്ര ഇവിടെ വന്ന് ആരോടും പറഞ്ഞിട്ടില്ലേ? അവളെന്താ ആരോടും അത് പറയാതിരുന്നത്? മോനെ, അച്ഛൻ എങ്ങനെയുണ്ട്? നീ സംസാരിച്ചോ? അച്ഛന് കുഴപ്പമൊന്നുമില്ല. സിദ്ധുട്ടൻ പെട്ടെന്ന് മടങ്ങി വന്നുകൊണ്ട് മുംബൈയിലെ മീറ്റിംഗ് എല്ലാം മുടങ്ങി അല്ലേ? എന്തു പറ്റിയേട്ടാ? എന്തോ മുഖം വല്ലാണ്ടിരിക്കുന്നെ. മുംബൈക്ക് പോയ കാര്യം നടക്കാതെ വന്നതിന്റെ വിഷമമാണോ? ഏയ്, ഒന്നുമില്ല, ചെറിയൊരു ക്ഷീണം. അങ്ങോട്ടും ഇങ്ങോട്ടും നിലം തൊടാതെയുള്ള വിമാനയാത്ര അല്ലായിരുന്നോ? പിന്നെ എടുത്താ പൊങ്ങാത്ത ജോലിഭാരവും. ഒന്ന് ഉറങ്ങാൻ പോലും എന്റെ കുഞ്ഞിനെ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാനിപ്പോ മുംബൈയിൽ നിന്നല്ല വരുന്നത്. ഇന്നലെ രാത്രി മുംബൈക്ക് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെന്റിൽ ആ പ്ലാൻ പെട്ടെന്ന് മാറ്റേണ്ടി വന്നു. ഇത്ര നേരം പിന്നെ സിദ്ധു എണ്ണിന്ന് എവിടെയായിരുന്നു? വേദികയുടെ വീട്ടിൽ. ഏട്ടൻ മുംബൈയിലായിരുന്നെന്നാണ് ഇത്ര നേരം ഞങ്ങളെല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഇതിനിടയിൽ പ്ലാൻ മാറ്റി വേദിയുടെ വീട്ടിലെപ്പോഴാണ് ചെന്ന് കയറിയത്? മുംബൈ ട്രിപ്പിന്റെ പ്ലാൻ മാറിയ കാര്യം സുമിത്ര എടുത്തെങ്കിലും ഒന്ന് വിളിച്ച് പറയേണ്ടതല്ലായിരുന്നോ? ഞങ്ങളെല്ലാവരും ഇത്ര ടെൻഷൻ എടുപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? വേദികയുടെ വീട്ടിൽ എന്തായിരുന്നു? അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? യെസ്, നീരവിന് തീരെ സുഖമില്ലായിരുന്നു.
ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലായത്. അവൾ അവനെയും കൊണ്ട് ഭയന്ന് പറിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഏട്ടനെങ്ങനെ അച്ഛന്റെ വീട് അറിഞ്ഞത്? ഞാനാണ് അറിയിച്ചത്. ഞാൻ വേദികയുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് പറയുകയായിരുന്നു. അത് ശരി, അപ്പൊ സിദ്ധു വേദികയുടെ വീട്ടിലുണ്ടായിരുന്നെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നല്ലേ. അതുകൊണ്ടല്ലേ നിനക്ക് കൃത്യമായി ആ വീട്ടിൽ പോയി ഇവനെ കണ്ട് വിവരം അറിയിക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് ഇത്രയും നേരമായിട്ട് നീ ഈ കാര്യം ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ. ശരിക്കും എന്താ നടന്നത്? ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളോട് ആരോടും ഒന്നും പറയരുതെന്ന് ഈ നിമിഷം വരെ ഞാൻ തീരുമാനിച്ചു വെച്ചത്. പക്ഷെ ഓരോരുത്തരെ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് അതിന്റെ കുറ്റം എനിക്കാവുകയും അതിനോട് ചിലർ മൗനം പാലിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് നടന്ന കാര്യങ്ങൾ പറയാതിരിക്കാനാവില്ല. സിദ്ധുവേട്ടന്റെ മുംബൈ പ്ലാൻ ക്യാൻസൽ ചെയ്ത കാര്യമോ വേദികയുടെ വീട്ടിൽ പോകുന്നതും എന്നോട് പറഞ്ഞിട്ടില്ല. അത് സത്യമാണ്. പിന്നെ വേദികയുടെ വീട്ടിൽ ഞാൻ എന്തിനു പോയി എന്നല്ലേ അറിയേണ്ടത്? വേദിക കൂടെ പോയിട്ടുണ്ടാവോ അഥവാ പോയിട്ടില്ലെങ്കിൽ മുംബൈയിൽ ആരെ വിളിച്ചാൽ സിദ്ധുവേട്ടനെ കിട്ടും എന്നറിയാനാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴല്ലേ പലതും ഞാൻ അറിഞ്ഞത്. ഇദ്ദേഹത്തിന് മുംബൈ പോവാനുള്ളൊരു പ്ലാനോ അവിടെ അങ്ങനെ ഒരു ബിസിനസ് മീറ്റിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. വേദികയുടെ മോന് സുഖമില്ലാന്നറിഞ്ഞപ്പോ അതിന്റെ പേരിൽ ആ വീട്ടിൽ പോയി തങ്ങുന്നതിന് വേണ്ടി വെറുതെ പടച്ചുണ്ടാക്കിയ ഒരു കള്ളക്കഥയാ ഈ മുംബൈ ട്രിപ്പ്. അതുമാത്രമല്ല, ആരും ശല്യപ്പെടുത്താതിരിക്കാൻ രണ്ടുപേരും ഫോൺ സ്വിച്ച് ഓഫും ചെയ്തു വെച്ചു. എന്തിനായിരുന്നു ഇതെല്ലാം ഒളിച്ചു വെച്ചത് എനിക്കറിയില്ല. നിനക്ക് ഈയിടെയായി ഭാവന അല്പം കൂടുതലാണെന്നറിയാം. നീരവിന്റെ അസുഖം അറിഞ്ഞപ്പോ അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് പോകാൻ മറന്നുപോയ എന്റെ വീഴ്ചയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ പലതും എനിക്ക് പറയാനുണ്ടാവും. പറയാൻ തുടങ്ങിയ പിന്നെ ഒരിടത്തും അതൊന്നും കൂട്ടുമുട്ടുകയില്ല. ഫോൺ ചെയ്താൽ കിട്ടുന്നില്ലെങ്കിൽ നിനക്ക് എപ്പോ വേണമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ കയറി വരാൻ പറ്റിയ വീട് തന്നെയാ വേദികയുടേത്. ആരുടെ മുമ്പിൽ എനിക്കൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. നീരവിന്റെ കാര്യത്തിൽ രാത്രി ഒരു ശ്രദ്ധ ആവശ്യമുണ്ടായിരുന്നു. കുട്ടിക്ക് ഫിറ്റ്സോ മറ്റോ വന്നാൽ വേദിക തനിച്ചെന്ത് ചെയ്യും? ഒരു സഹായം അത്യാവശ്യമായി വന്നാൽ അത് നൽകാനാ ഞാനവിടെ തങ്ങിയത്. അതിന് ഇത്രയൊക്കെ പെരുപ്പിച്ചു പറയാൻ എന്തിരിക്കുന്നു? പച്ചക്കള്ളോണ് പച്ചക്കള്ളോ സിദ്ധുവേട്ടൻ പറയുന്നത്? ഇതെല്ലാം ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് പറയാൻ എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക്? നീ അധികം സംസാരിക്കണ്ട, ഞാനൊന്ന് താണു തരുമ്പോ തലയെ കയറി നിരങ്ങരുത്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. മറ്റുള്ളവരെ കൂടി നിന്നെ പോലെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച എന്റെ സ്വഭാവം മാറും. ഈ സ്വഭാവത്തിൽ ഇനി എന്ത് മാറ്റം വരാനാണ്? യു സ്റ്റോപ്പ് ഇറ്റ്. സിദ്ധുട്ടാ, ഒന്നിങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. ആശുപത്രിയിലായാലും വീട്ടിലായാലും നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല അല്ലേ? എന്തായാലും സിദ്ധുവേട്ടന്റെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റി. ആ സ്ഥിതിക്ക് നമ്മളായിട്ട് സംയമനം പാലിക്കണമായിരുന്നു. ഇതൊരു ആശുപത്രിയല്ലേ? മുംബൈയിലേക്കാണെന്നും പറഞ്ഞു പോയ സിദ്ധുവേട്ടനെ വേദികയുടെ വീട്ടില് അപ്രതീക്ഷിതമായി കണ്ട സുമിത്രയുടെ മാനസികാവസ്ഥ ഓർക്കാതെയാണ് ഏട്ടൻ പ്രതികരിച്ചത്. അതുകൊണ്ട് സുമിത്രയെ പ്രകോപിപ്പിക്കാൻ നിൽക്കണ്ട. അവള് കാര്യം അറിയാതെ സംസാരിച്ചത്. എല്ലാവരുടെയും മുമ്പിൽ എന്നെ ഒന്ന് ചെറുതാക്കാൻ ശ്രമിച്ചത് അവള്. വേദികയുടെ വീട്ടിൽ പോയി തങ്ങുന്നേരം വീട്ടിലാരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞതിൽ ന്യായമുണ്ടായേനെ. ഇപ്പൊ സിദ്ധുവേടൻ ചെയ്തത് തീരെ ശരിയായില്ല. ഇതിലൊരു തെറ്റുമില്ല. നീരവിന്റെ അസുഖം അറിഞ്ഞിട്ടും വേദികയുടെ സഹായത്തിന് ഞാൻ പോകാതിരുന്നെങ്കിലാ തെറ്റ്. ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ന്യായമുണ്ട്.
അതിലെനിക്ക് ഒരു കുറ്റബോധവും ഇല്ല.